السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين الدارواي اسلاميك ميديا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الف لام ذلك الكتاب لا ريب فيه هدى للمتقين صدق الله العظيم الله من أدم مهتايا فرشد ما الشريف نمود دترنا مهتايا آيات سورة البقرية രണ്ടാമത്തെ ആയത്ത് പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിൻ്റെ രണ്ടാമത്തെ സൂറത്തിലെ രണ്ടാമത്തെ ആയത്ത് അതാണ് നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് മഹത്തായ ഒരു ദർശനമാണ് ഒരു ഉപദേശമാണ് ഖുർആാനു ഷെരീഫ് നമുക്ക് നൽകുന്നത് പരിശുദ്ധ ഖുർആാനു ഷെരീഫിലെ ഓരോ ആയത്തുകളും മുഴുവനും മനുഷ്യനെ നന്മയിലേക്ക് തെളിക്കുന്നതും തിന്മയിൽ നിന്ന് പൂർണമായി വ്യതിചലിപ്പിക്കുന്നതും നന്മകൾ മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനു ഷരീഫിൻ്റെ ആയത്തുകൾ അതാണ് യാത്തത്തിൽ മനുഷ്യന് മനുഷ്യന്റെ ആത്മാവിന് ജീവൻ നൽകുക ജീവൻ നൽ നൽകുന്നത് മനുഷ്യൻ്റെ റോഹിൻ്റെ ജീവനാണത് മനുഷ്യന്റെ റോഹിന് ജീവൻ നൽകുന്ന മഹത്തായ ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ തക്വ തക്കവയാണ് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ ഊർജം ആത്മാവിന്റെ ഊർജമാണ് യഥാർത്ഥത്തിൽ തക്വ തക്കവയില്ലാത്ത വ്യക്തികൾ അവർ മരിച്ചതിന് തുല്യമാണ് അവർ ജീവിച്ചിരിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല പരിശുദ്ധമായ തക്കബയുടെ വിഷയങ്ങൾ ഖുർആാനുഷരീഫിൽ എത്ര സ്ഥലങ്ങളിലാണ് തക്കബയുടെ കാര്യങ്ങൾ നമ്മെ ഓർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ആയത്തുകളിലൂടെ തക്കബ ഉണ്ടാകണം മനുഷ്യന് എന്ന് ബോധ്യപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധമായ ഖുർആാനുഷരീഫിൽ നമുക്ക് കാണാൻ കഴിയും എന്താ എന്താണ് യഥാർത്ഥത്തിൽ തക്കവ മഹാ മഹത്വക്കളായ പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും തക്കവക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒരേ ആശയത്തിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് ബഹുമാനപ്പെട്ട അലീബിന് അബി താലിബള്ളഹുവിനോട് ചോദിച്ചു തക്കവ എന്നാൽ എന്താണ് എന്ന് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി അൽ മിനൽ ജലീൽ വൽ വൽ അമലു ബിൽ തൻസീൽ ഖലീൽ പരിശുദ്ധനായ ഭയപ്പെടുക പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ കൊണ്ട് അമൽ ചെയ്യുക ഉള്ളതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നേക്കുമായി ഇവിടെ പറഞ്ഞു പോകുന്ന ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകുന്ന ഒരു യാത്രയുണ്ട് മനുഷ്യന് ആ യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കുക സ്വന്തം നഫ്സി നഫ്സി എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് മറ്റാരെയും മറ്റാരുടെയും സഹായം പ്രതീക്ഷയില്ലാത്തവർ ലോകത്തേക്കാണല്ലോ യാത്ര അങ്ങനെയുള്ള ആ യാത്രക്ക് വേണ്ടി തയ്യാറെടുത്ത് നടത്തുക പറഞ്ഞില്ലേ ആഹാരമാകുന്ന രോഗത്തിന്റെ ആ യാത്രയിലേക്ക് നിങ്ങൾ ഭക്ഷണം ശേഖരിക്കണം തക്കവയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം ആത്മാവിന്റെ ഭക്ഷണമാണ് തക്കുവ ആത്മാവിനാണ് നാം യഥാർത്ഥത്തിൽ വിഭാഗത്തുകളെ കൊണ്ട് സജീവമാക്കുന്നത് വിഭാഗത്തുകൾ കൊണ്ടുള്ള സജീവത യഥാർത്ഥത്തിൽ ശരീരത്തിനല്ല നമ്മുടെ ആത്മാവാണ് അതുകൊണ്ട് വളരുന്നത് വിഭാഗത്തുകളില്ലാതെ താന്തോനികളായി നടക്കുന്ന ആളുകളുടെ ആത്മാവ് അത് നശിച്ചു പോവുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തഖ്‌വ എന്ന് പറയുന്നത് അത് മഹ അതിമഹത്തായ അതിമഹത്തായ ഒരു ദൗത്യം തന്നെയാണ് എളുപ്പമല്ല ഒരു മനുഷ്യ ഒരു മനുഷ്യന് ഒരു സത്യവിശ്വാസിയായ വ്യക്തിക്ക് ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ദുർഘടകമായ പാതയിലൂടെയാണ് യഥാർത്ഥത്തിൽ മൂമിനായ മനുഷ്യൻ നടന്നു നീങ്ങുന്നത് അതിനു അനുസരിച്ചുള്ള പ്രതിഫലവും അവന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുമാനപ്പെട്ട തകവ ബഹുമാനപ്പെട്ടു പറയുകയാണ് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു പ്രകാശം ആ പ്രകാശത്തിലൂടെ അള്ളാഹുവിനെ നീ വഴിപ്പെടുക എന്നിട്ട് അത് നിമിത്തം അള്ളാഹുവിന്റെ പ്രതിഫലം നീ ആഗ്രഹിക്കുക അള്ളാഹുവിന്റെ തിൻ തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ തടഞ്ഞുറുത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രകാശം നിമിത്തം അള്ളാഹുവിൽ നിന്നുള്ള പതിമഹത്തായ തോഫീക്കെന്ന പ്രകാശത്തിലൂടെ അള്ളാഹുവിനെ തിന്മ ചെയ്യുന്നതിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഏകാബിനെ ഇനി ഭയപ്പെടുക ഭയപ്പെടും അതാണ് യഥാർത്ഥത്തിൽ തക്കവ എന്നോട് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഒമർബിൻ അബ്ദുൽ അസീസ് റലിയു കാലാൻ മഹാനായ ഖലീഫയായി മഹത്തുക്കളായ റാഷിദുകൾക്ക് ശേഷം ഭൂലോകത്ത് നീതിയുടെ ഭരണം കാഴ്ചവെച്ച മഹാ മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദീസ് അബ്ദുൽ അസീസ് റഹ്മാ അദ്ദേഹം പറയുന്നു ുദ്ദേശിക്കുന്നത് കേവലം രാത്രിയിൽ ഒരുപാട് നിന്ന് നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പെടുക്കുകയും അതുമാത്രമല്ല തക്കവ എന്നുള്ളത് കുറെ നിസ്കരിച്ചത് കൊണ്ടോ ധാരാളം നോമ്പെടുത്തത് കൊണ്ടോ അവൻ തക്കവ ചെയ്തവനാണ് എന്ന് പറയാൻ കഴിയില്ല യഥാർത്ഥത്തിലുള്ള തകവ അള്ളാഹു നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞതൊക്കെ പൂർണമായി ഒഴിവാക്കുകയും അതാണ് തക്കവൻ ഫൈറു ഈ ഫറലുകളൊക്കെ എടുക്കുകയും ഹെറാമുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് അവൻ ചെയ്യുന്ന നന്മകളൊക്കെ അതവൻ നന്മ തന്നെയാണ് നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടുന്ന ഫറദുകൾക്ക് ശേഷം നിർബന്ധമായി ഒഴിവാ ഒഴിവാക്കേണ്ടുന്ന ഹറാമുകൾ ഹറാവുകളൊക്കെ ഒഴിവാക്കിയതിനു ശേഷവും പിന്നീട് സുന്നത്തായ അമലുകൾ ചെയ്യാൻ അവൻ ഒരു പ്രത്യേകമായ ഉന്മേഷം കൈവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ കറാഹത്തുകളും ശുഭഹത്തുകളാകുന്ന കറ ഹറാമും ഹലാലും തിരിച്ചറിയാത്ത വിഷയങ്ങളും ഒക്കെ അവൻ ഒരു തോഫീക്ക് അവന് കിട്ടിക്കഴിഞ്ഞാൽ അതവന് ഹൈരിൻറെ മീത ഹൈർ തന്നെയാണ് യാതൊരുവിധ സംശയവും ആ വിഷയത്തിലില്ല ബഹുമാനപ്പെട്ട ും അള്ളാഹുവിന്റെ അടുക്കൽ മെഹബൂബാകണമെങ്കിൽ കൊതിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു കൊള്ളട്ടെ ومن يكون الناس فليتوكل على الله ധാരാളം ആരോഗ്യവും ആഫിയത്തും കിട്ടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പടച്ചവനിൽ അവൻ തവക്കലാക്കി കൊള്ളട്ടെ ഒമൻ ആളുകളെ കൂട്ടത്തിൽ ധനികനാകണമെന്നും സമ്പന്നനാകണമെന്നും വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആളുകളുടെ കൈകളിലുള്ളതിനേക്കാളൊക്കെയും റബ്ബിന്റെ കൈകളിലുള്ളതിൽ അവൻ വിശ്വസ്ത പുലർത്തുകയും അതവന് ലഭിക്കും അതുകൊണ്ട് അവൻ മതിയാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അവൻ്റെ കൈവന്നു കഴിഞ്ഞാൽ അവനായിരിക്കും ഏറ്റവും വലിയ സമ്പന്നൻ ബഹുമാനപ്പെട്ടു പറഞ്ഞു അലൽ വലിയ ഒരു പോയിന്റാണ് തിന്മകളിൽ ചെറുദോഷങ്ങളിൽ നിലകൊള്ളുന്നതിനെ ഉപേക്ഷിക്കുക തിന്മകളെ പാടെ ഉപേക്ഷിക്കുക തിന്മകൾ നിരന്തരമായ തിന്മകൾ ചെയ്യാതിരിക്കുക എപ്പോഴെങ്കിലും വല്ല തിന്മയും വന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞ് നിന്ന് പടച്ചവനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും പിന്നീട് ആ തെറ്റിലേക്ക് മടങ്ങാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് അവൻ മാനസീയത്തിൻ്റെ മേൽ നിലനിൽക്കാതിരിക്കുക അഥവാ ചെറു ദോഷ ദോഷങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കാതിരിക്കുക മനുഷ്യ സഹജമാണ് എപ്പോഴെങ്കിലും തിന്മ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം തേടി തോപ് ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല എന്ന ഒരു അസമ് ഒരു 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 ദൃഢമായ ഒരു പ്രതിജ്ഞ അവൻ ചെയ്തു കഴിഞ്ഞ് അതുപോലെ ിൽ അവൻ എടുക്കുന്ന വിഭാഗത്തുകൾ വലിയ കാര്യമായവൻ എടുത്ത് ആളുകളെക്കാളൊക്കെ അത്യുന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് അവൻ വഞ്ചിതനാകാതിരിക്കുകയും ചെയ്യുക ഈ സ്വഭാവം അവനുണ്ടെങ്കിൽ അവൻ തക്വ പാലിച്ചവനായി എന്ന് ബഹുമാനപ്പെട്ട അലീബ് നബി താലിബു റഹ്ലാഹു അനഹു പറയുന്നു അപ്പോൾ തകവ അതിവിശാലമായ വിശാലമായ ഒരു ആശയമാണ് തക്കവയാണ് യഥാർത്ഥത്തിൽ എല്ലാ താക്കോൽ ബഹുമാനപ്പെട്ടില്ലേ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാ വിജയത്തിന്റെയും മാനദണ്ഡം എല്ലാത്തിന്റെയും മദാറ് എല്ലാ വിഷയ വിജയങ്ങളുടെയും മാനദണ്ഡം അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതേ സമയത്ത് ദേഹേച്ചുകളെ പിന്തുടർന്ന് ജീവിക്കുക എന്നുള്ളത് എല്ലാ നാശങ്ങളുടെയും ഹെഡാണ് അപ്പോൾ തകവ ആ തകവ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് രണ്ടു ലോകത്തുമുള്ള വിജയം കരകതമാവുകയുള്ളൂ ഇഹത്തിലും രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് തക്കുവ വേണം ആഹ് രക്ഷപ്പെടണമെങ്കിൽ എന്തായാലും തക്കുവ കൂടിയേ തീരൂ ومن يتق الله يجعل له من يسرا ഴിഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എളുപ്പം അവന് ലഭ്യമാക്കുന്നതാണെന്ന് പരിശുദ്ധമായ ഖുർആാനുഫിന്റെ സൂറത്തു തലാക്കിലെ നാലാമത്തെ ആയത് നമ്മെ വിളി ചോദുകയാണ് തക്കവയെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് പറയാനുണ്ട് അള്ളാഹുതു നൽകട്ടെ അസാമി വർ